സജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി എസ് സി ആർ ടി ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എസ് സി ആർ ടി 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 7th യൂണിറ്റാണ് ഇന്ന് ചെയ്യുന്നത്. ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഒരു 11 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 12-ാമത്തെ വീഡിയോ ആണ്. സോഷ്യൽ സയൻസിലെ 7-ാമത്തെ വീഡിയോ ആണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലിവയിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ളവ ഏതെല്ലാമാണ്? സിന്ധുവും അതിൻ്റെ പോഷക നദികളുമാണവ. അതായത് നദികളുടെ ഒരു ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത് ഈ നദീതടങ്ങളിലായിരുന്നു. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ പ്രദേശത്തേക്ക് കുടിയേറി. വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. വേദഭാഷ ഏതായിരുന്നു? സംസ്കൃതമായിരുന്നു. വേദങ്ങൾ വാമൊഴിയായാണ് ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്നത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലമാണ് വേദകാലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ ഒരു സിന്ധു എന്താ ഈ ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ള വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ പ്രദേശത്തേക്ക് അവർ കുടിയേറിയത്. വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. വേദഭാഷ സംസ്കൃതമായിരുന്നു. വേദങ്ങൾ വാമൊഴിയായാണ് ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്നത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലമാണ് വേദകാലം എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. വേദകാലം 1500 to 600 BC എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഋഗ്വേദകാലം 1500 മുതൽ 1000 BC വരെയും പിൽക്കാല വേദകാലം 1000 മുതൽ 600 BC വരെയുമാണ് പറയുന്നത്. അപ്പോൾ വേദകാലം അതായത് ഋഗ്വേദകാലമാണ്. വേദകാലം എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. അതായത് ഫസ്റ്റ് ഋഗ്വേദകാലമാണ്. ഋഗ്വേദകാലം 1500 മുതൽ 1000 BC വരെയാണ്. BC AD എന്ന കോൺസെപ്റ്റൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഋഗ്വേദകാലം 1500 മുതൽ 1000 വരെയായിരുന്നു ആ ഒരു 500 വർഷമായിരുന്നു ഋഗ്വേദകാലം എന്ന് പറയുന്നത്. അതുപോലെ പിൽക്കാല വേദികാലം എങ്ങനെയായിരുന്നു? BC 1000 മുതൽ 600 വരെയായിരുന്നു. അതും ഒരു ഏകദേശം 400-500 വർഷം വരെ. അപ്പം ഇങ്ങനെ ഏകദേശം 1000 വർഷം വരെ നമുക്ക് അല്ലെങ്കിൽ 900 വർഷം വരെ നമുക്ക് എന്തിൻ്റെ കാലഘട്ടം പറയാം? വേദകാലഘട്ടം പറയാം. ഓക്കെ, അപ്പോൾ ഋഗ്വേദകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദം ഏതാണ്? അത് ഋഗ്വേദമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വേദം ഋഗ്വേദമാണ്. അതുപോലെ പിൽക്കാല വേദത്തിൽ വരുന്നതാണ് സാമവേദം, അഥർവവേദം, യജുർവേദം. പിൽക്കാല വേദത്തിൽ വരുന്നതാണ് സാമവേദം, അഥർവവേദം, യജുർവേദം. അപ്പോൾ ആദ്യം രചിച്ച ഗ്രന്ഥം ഏതാണ്? അത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൻ്റെ ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരുന്ന ജീവിതം നിലനിന്നിരുന്ന കാലമാണ് ആദ്യകാല വേദികാലഘട്ടം എന്ന് പറയുന്നത്. ഋഗ്വേദകാലത്ത് ആര്യന്മാരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറയുന്ന എ.എൽ. ഭാഷ്യത്തിൻ്റെ ബുക്ക്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കർഷകർ പ്രാർത്ഥിച്ചാൽ കാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും കന്നുകാലികൾക്ക് ഇത്ര പ്രാധാന്യം ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ ബുക്കൊന്ന് നോട്ട് ചെയ്ത് പോവുക. ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന വിസ്മയം. ഓക്കെ, ഋഗ്വേദകാലത്ത് സമ്പത്ത് കന്നുകാലികളായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. അതോടൊപ്പം കൃഷിയും ചെയ്തിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള ബാർലി. കാലികളെ മേയിച്ച് നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. കാലികളെ മേയിച്ച് നടന്ന ഇവരുടെ കൂട്ടത്തെ ഗോത്രം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജനായിരുന്നു. കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. കുതിരകളും
അതുപോലെ ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തിൽ ആര്യന്മാരല്ലാത്തവരെ അവർ കീഴടക്കി. കീഴടക്കപ്പെട്ടവർ ദാസന്മാരെന്നും ദാസികളെന്നും അറിയപ്പെട്ടു. അവരുടെ കന്നുകാലികളെ ആര്യന്മാർ കൈക്കലാക്കി. അപ്പോൾ ആര്യന്മാരുടെ ഒരു അന്നത്തെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ പ്രധാന സമ്പത്ത് കന്നുകാലികളായിരുന്നു. കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ തൊഴിൽ. അതിനു വേണ്ടിയിട്ട് അവർ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നു, യുദ്ധങ്ങൾ നടത്തിയിരുന്നു, അതിനുവേണ്ടി അവർ യാഗങ്ങൾ പോലും നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഋഗ്വേദകാലത്ത് ജനങ്ങൾ പ്രധാനമായിട്ടും ആരാധിച്ചിരുന്ന ദൈവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങി ദേവതമാരെയും ആരാധിച്ചിരുന്നു. അപ്പോൾ ഋഗ്വേദകാലത്തെ ജനങ്ങൾ ആരാധിച്ച പ്രധാന ദൈവങ്ങൾ ആരൊക്കെയായിരുന്നു? ഇന്ദ്രൻ, വരുണൻ, അഗ്നി. ഇന്ദ്രൻ, വരുണൻ, അഗ്നിയായിരുന്നു ദേവതമാർ, അതിഥി, ഉഷസ്. ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറമായിരുന്നു. ചിത്രത്തിൽ കാണുന്നത് അതിൻ്റെ ഒരു പിക്ചറാണ്. ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, ഗംഗാ സമതലത്തിലേക്ക്. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലമാണ് പിൽക്കാല വേദി കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ലേറ്റർ വേദിക് പീരീഡ് ആയിട്ട് അറിയപ്പെടുന്നത് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിത കാലഘട്ടമാണ്. ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേയിച്ച് നടന്ന ആര്യന്മാർ പിൽക്കാല വേദ കാലഘട്ടമായപ്പോഴേക്കും എന്തിലേക്ക് മാറി? ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നു. അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും അവർ എവിടെ എത്തി? ഗംഗാ സമതലത്തിലേക്ക് എത്തി. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവവും ജനസംഖ്യാ വർധനവുമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത്. ഈ ഗംഗാ സമതലത്തിലേക്ക് മാറാൻ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയത് ജനസംഖ്യാ വർധനമായിരുന്നു. അതുപോലെ ജനസംഖ്യ കൂടുമ്പോൾ ഇവർക്ക് കാലികൾ കൂടുതൽ ആവശ്യമായി വന്നു, അതുപോലെ അതിനുള്ള സമ്പത്തും ആവശ്യമായി വന്നു. അങ്ങനെ ഈ ജനസംഖ്യാ വർധനമാണ് ഇതിന് ഏറ്റവും കൂടുതൽ കാരണമായത്. ഈ ഒരു യൂണിറ്റിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് 8-ാം ക്ലാസ്സിലൊരു യൂണിറ്റ് പഠിക്കാനുണ്ട്, ഗംഗാ സമതലത്തിലേക്ക് എന്ന് പറയുന്ന യൂണിറ്റ്. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗംഗാ സമതലത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. വൻ മരങ്ങൾ നിറഞ്ഞ കാടുകൾ, ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, സമൃദ്ധമായ മഴ, ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകളാണ്. വൻ മരങ്ങൾ നിറഞ്ഞ കാടുകൾ, ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, സമൃദ്ധമായ മഴ. ഗംഗാ സമതലത്തിലേക്ക് വരുമ്പോൾ ആര്യന്മാരുടെ കൈവശമുള്ള ആയുധങ്ങൾ ഏത് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു? ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവർ മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും പ്രയാസമായിരുന്നു. എന്തായിരുന്നു? ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു. അപ്പോൾ ഇത് ഇവർക്ക് മണ്ണിൽ കിളക്കാനും മരങ്ങൾ മുറിക്കാനും പ്രയാസമായി വന്നു. അതിനാൽ അവർ കാടിന് തീയിട്ടാണ് മുന്നേറിയത്. പക്ഷേ മരങ്ങളുടെ കുറ്റികൾ അവർക്ക് വീണ്ടും തടസ്സങ്ങളുണ്ടാക്കി. മണ്ണിൽ കിളക്കാനും മരങ്ങൾ മുറിക്കാനും കാഠിന്യമേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ച പണിയായുധങ്ങൾ ആവശ്യമായിരുന്നു. ഇതാണ് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. ഇന്ന് നമ്മൾ കൃഷിക്ക് മരങ്ങൾ മുറിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ചവയാണ്? കൂടുതലും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. ചെമ്പ്, വെങ്കലം എന്നിവയിൽ നിന്ന് ഇരുമ്പിനുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഗംഗാ സമതലം വൻതോതിലുള്ള ഇരുമ്പിൻ്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി. കാടുകൾ വെട്ടിത്തളിച്ചു, കലപ്പകൾ ഉപയോഗിച്ച് നിലം ഉഴുതു, കൃഷി മുഖ്യ തൊഴിലായി മാറി. ഇരുമ്പ് ഉപയോഗിച്ച ഈ കാലഘട്ടമാണ് നാം ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവരെ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്? ഇവരുടെ ആവശ്യമായിരുന്നു. കാരണം അവരുടെ ആ ഒരു പ്രദേശങ്ങൾ വെട്ടിത്തളിക്കാൻ മറ്റ് ഉപകരണങ്ങൾ കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ അത് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. അങ്ങനെ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ ഇവ കൃഷിക്കും അതുപോലെ മണ്ണ് ഇതാക്കുന്നതിനൊക്കെ ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കലപ്പകൾ ഉപയോഗിച്ച് നിലം ഉഴുത് കൃഷി മുഖ്യ തൊഴിലായി മാറി. ഇങ്ങനെ ഈ ഒരു ഇരുമ്പ് ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് ഇരുമ്പ് യുഗം എന്ന് അറിയപ്പെടുന്നത്. കന്നുകാലികളിൽ നിന്ന് കൃഷിയിലേക്കുള്ള കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങളാണ് താഴെ പറയുന്നത്. സ്ഥിരവാസം ആരംഭിച്ചു. കാരണം കൃഷിയാകുമ്പോൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു. കാർഷികോൽപാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു തുടങ്ങി?
കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു തുടങ്ങി. ഗംഗാ സമതലത്തിലെ മനുഷ്യജീവിതത്തിൽ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും മറ്റും എന്ന് പറഞ്ഞിട്ടൊരു വർക്കാണ് അവിടെ കുട്ടികൾക്ക്. പിൽക്കാല വേദകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങൾ ചായം തേച്ച ചാരനിറത്തിലുള്ള പാത്രങ്ങളായിരുന്നു. നേരത്തെ എന്തായിരുന്നു, ചാരനിറത്തിലുള്ള പാത്രങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്തായി, ചായം തേച്ച, അതായത് പെയിൻറ്റഡ് ഗ്രേവെയറായി എന്നാണ് അറിയപ്പെടുന്നത്. പെയിൻറ്റഡ് ഗ്രേവെയറാണ് പിൽക്കാല വേദി കാലഘട്ടത്തിലെ പാത്രങ്ങൾ. അവയിൽ ചിലതിൻ്റെ ശേഷിപ്പുകളാണ് ചിത്രത്തിൽ കാണുന്നത്. ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചതോടെ അവരുടെ ജീവിതക്രമത്തിൽ ചില മാറ്റങ്ങളുണ്ടായി. സമൂഹത്തിൽ നിലനിന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. അപ്പോൾ പിൽക്കാല വേദകാലത്താണ് സമൂഹത്തിൽ ഇങ്ങനെയൊരു വിഭജനം നടക്കുന്നത്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. എങ്ങനെയാണ്, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന 4 വിഭാഗങ്ങളായിട്ട് സമൂഹം വിഭജിക്കപ്പെട്ടു. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ പിൽക്കാല വേദി കാലഘട്ടത്തിലാണ്. ഓക്കെ, ഈ വിഭജനത്തിനെയാണ് ചാതുർവർണ്ണ്യം എന്ന് അറിയപ്പെടുന്നത്. ചാതുർവർണ്ണ്യം ഋഗ്വേദ കാലത്ത് ഏതൊക്കെ ദേവന്മാരെയും ദേവതമാരെയാണ് ജനങ്ങൾ ആരാധിച്ചിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ആരൊക്കെയായിരുന്നു, ഇന്ദ്രൻ, വരുണൻ, അഗ്നിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്താണ്, അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ആരാധനാരീതിയുടെ പ്രത്യേക പ്രാധാന്യം കുറഞ്ഞു, പകരം യാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ആരാധനാരീതി വ്യാപകമായി. അതായത് ഈ യാഗങ്ങളൊക്കെ നടത്തുന്ന ഒരു ആരാധനാരീതി വ്യാപകമായി. കാലികളെ ബലിയർപ്പിക്കുന്നതായിരുന്നു മിക്ക യാഗങ്ങളും. ഇവരുടെ എന്താണ് കൂടുതൽ സമ്പത്ത് ലഭിക്കുന്നതിനും മറ്റും വേണ്ടിയിട്ട് ഇവർ കാലികളെ എന്താണ് ബലിയർപ്പിക്കാൻ തുടങ്ങി. ഋഗ്വേദകാലത്തെയും പിൽക്കാല വേദകാലത്തെയും ചില പ്രത്യേകതകൾ ചുവടെ കോളങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അവ ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് താഴെയുള്ള കോളങ്ങളിൽ രേഖപ്പെടുത്തുക. കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചത് എവിടെയാണ്? പിൽക്കാല വേദി കാലഘട്ടത്തിലാണ്. യാഗങ്ങൾ വ്യാപകമായത് പിൽക്കാല വേദി കാലഘട്ടത്തിലാണ്. ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചത് പിൽക്കാല വേദി കാലഘട്ടത്തിലാണ്. കാലി വളർത്തൽ മുഖ്യ തൊഴിലായിരുന്നത് എവിടെയായിരുന്നു? അത് ഋഗ്വേദകാലത്തായിരുന്നു. സ്ഥിരവാസം ഉറപ്പിച്ചത് പിൽക്കാല വേദി കാലഘട്ടം. ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരെ ആരാധിച്ചത് ഋഗ്വേദകാലത്താണ്. ചായം തേച്ച ചാരപാത്രങ്ങൾ അത് പിൽക്കാല വേദി കാലഘട്ടത്താണ്. നെക്സ്റ്റ്, കല്ലുകൾ കഥ പറയുന്നു എന്ന ഒരു ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇരുമ്പുയുഗ കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെട്ടിരുന്ന തമിഴകത്ത് ജനജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ചർച്ച ചെയ്യാം. അതായത് ഇരുമ്പ് യുഗത്തിലെ കേരളത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രാചീന കാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴകം എന്നറിയപ്പെടുന്നത്. ഇവിടെ കേരളം മാത്രമല്ല തമിഴ്നാടൊക്കെ വരുന്നുണ്ട്. കാരണം പ്രാചീന കാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെയാണ് നാം മൊത്തത്തിൽ തമിഴകം എന്ന് വിളിക്കുന്നത്. ഒരു നാട്ടുകല്ല് കുടക്കല്ലിൻ്റെയൊക്കെ പിക്ക് കൊടുത്തിട്ടുണ്ട്. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകളാണ് ചിത്രത്തിൽ കാണുന്നത്. വിവിധ രൂപങ്ങളിലാണവ കാണുന്നത്. ഇവയെ മഹാശിലകൾ എന്നാണ് വിളിക്കുന്നത്. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ വെച്ചിരുന്ന കല്ലാണ് ഈ മഹാശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങൾ, വിവിധ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ലഭിച്ചിരുന്നു. ഈ മഹാശിലകൾ അക്കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന തെളിവുകളാണ്. ഈ കാലമാണ് മഹാശിലാ സംസ്കാര കാലം എന്ന് അറിയപ്പെടുന്നത്. മഹാശിലാ സംസ്കാര കാലം, മെഗാലിത്തിക് ഏജ് എന്നറിയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടമാണ്. മെഗാലിത്തിക് ഏജ് മഹാശിലാ സംസ്കാര കാലഘട്ടമാണ്. അതായത് എന്താണ്, മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകൾ മഹാശിലകൾ എന്നറിയപ്പെട്ടു. അപ്പോൾ ഈ ഒരു എന്താണ് സമൂഹത്തിൽ ഇവരുടെ മൃതശരീരം അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും എന്തൊക്കെ ലഭിച്ചിരുന്നു? അന്നത്തെ അവരുപയോഗിച്ച ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ മഹാശിലകൾ അക്കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന തെളിവുകളാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനെയാണ് നാം മഹാശിലാ സംസ്കാര കാലം എന്ന് വിളിക്കുന്നത്. അന്നത്തെ ആയുധങ്ങളും മറ്റും കാണിക്കുന്ന ഒരു പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിലൊന്ന് നോക്കി മനസ്സിലാക്കുക.
പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നു. അപ്പോൾ എന്താണ് പഴന്തമിഴ് പാട്ട്? പഴന്തമിഴ് പാട്ടാണ് നമുക്ക് ഈ ഒരു മെഗാലിത്തിക് ഏജിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ തരുന്നത്. പഴന്തമിഴ് പാട്ടുകൾ സംഘം കൃതികൾ എന്നും അറിയപ്പെടുന്നു. പഴന്തമിഴ് പാട്ടുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സംഘം കൃതികൾ എന്ന് അറിയപ്പെടുന്നു. സംഘകാലഘട്ടം AD 300 വരെയാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സംഘകാലഘട്ടം BC 300 മുതൽ AD 300 വരെയാണ്. അപ്പോൾ ഈ ഒരു സംഘം കൃതികൾ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവയെ സംഘം കൃതികൾ എന്ന് വിളിക്കുന്നത്? മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയായിരുന്നു ഈ ഒരു സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പത്തുപാട്ട്, പതിറ്റുപാട്ട്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടതാണ്. ഏതാണ് പത്തുപാട്ട്, പതിറ്റുപാട്ട്, അകനാനൂറ്, പുറനാനൂറ്, അങ്ങനെ നിരവധി സംഘം കൃതികൾ, എന്താണ് മധുരൈ കാഞ്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിരവധി തോൽക്കാപ്പിയും അങ്ങനെയുള്ള ഒരുപാട് സംഘം കൃതികൾ ഉണ്ട്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നീ രാജവംശങ്ങളായിരുന്നു. പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാരായിരുന്നു. മൂവേന്ദർ എന്നറിയപ്പെട്ടിരുന്ന പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാരാണ് ഈ രാജവംശങ്ങൾ ഭരിച്ചിരുന്നത്. എവിടെ? പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഭൂപടത്തിൽ ഇവർ ഏത് പ്രദേശത്താണ് ഭരണം നടത്തിയതെന്ന് കാണിക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നവരാണ് ആര്? ചേരന്മാർ. കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നവരാണ് ചേരന്മാർ. അതുപോലെ ഈ ഒരു തമിഴ് റീജിയണിൽ, തമിഴ്നാടിൻ്റെ എന്താണ് ഒരു തെക്ക് ഭാഗത്തൊക്കെ ഭരണം നടത്തിയിരുന്നവരാണ് പാണ്ഡ്യന്മാർ. അതിനും എന്താണ് വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഭരണം നടത്തിയിരുന്നവരാണ് ആര്? അതായത് പാണ്ഡ്യന്മാരുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഭരണം നടത്തിയിരുന്നവരാണ് ചോളന്മാർ. ചോളന്മാരുടെ ക്യാപിറ്റല് ഏതായിരുന്നു? ഉറയൂരായിരുന്നു. ഉറയൂരാണ് ഇവരുടെ ക്യാപിറ്റല്. പാണ്ഡ്യന്മാരുടേത് മധുര, ചേരന്മാർ മഹോദയപുരം എന്നൊക്കെ പിന്നീട് അറിയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ അതാണ് ചേരന്മാർ, പാണ്ഡ്യന്മാർ, ചോളന്മാരെ കുറിച്ച് പറയാനുള്ളത്. ഇവരെക്കുറിച്ച് നമുക്ക് വലിയ ക്ലാസ്സുകളിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സംഘം കൃതികൾ നൽകുന്ന വിവരങ്ങളനുസരിച്ച് പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നു. പ്രാചീന തമിഴകത്തിലെ ഈ ഒരു എന്താണ് ഭൂവിഭാഗം 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവരം ലഭിക്കുന്നത് നമുക്ക് സംഘം കൃതികളിൽ നിന്നാണ്. ഈ ഒരു 5 ഭൂവിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് തിണകൾ എന്നാണ്. അതായത് ഐൻ തിണൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 5 തിണകൾ. തിണകൾക്ക് അതിൻ്റേതായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. 5 തിണകൾ ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ, ഇതാണ് 5 തിണകൾ. അപ്പോൾ കുറിഞ്ചി ഏരിയ എവിടെയാണ് വരുന്നത്? മലകൾ, മലയോരങ്ങളാണ് കുറിഞ്ചിയിലെ ആ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത്. മലകൾ, മലയോരങ്ങൾ. മുല്ലയിലാകുമ്പോൾ കാട്, പുൽമേട്. മുല്ല റീജിയൻ എങ്ങനെയാണ്? കാട്, പുൽമേടാണ് വരുന്നത്. അതുപോലെ പാല വരുന്നത് വരണ്ട പ്രദേശമാണ്. പാല വരണ്ട പ്രദേശമാണ്. മരുതം വയലാണ് വരുന്നത്. മരുതം വയലാണ്. നെയ്തൽ തീരപ്രദേശമാണ്. ഇത് കേട്ടിട്ട് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. കുറിഞ്ചി, മലകൾ, മലയോരങ്ങൾ, മുല്ല, കാട്, പുൽമേട്, പാല വരണ്ട പ്രദേശം, മരുതം വയൽ, അതായത് വയൽ, നെയ്തൽ തീരപ്രദേശം. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂര്, പാലക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ കേട്ടിട്ടുണ്ടോ? ഈ പേരുകൾ തിണകളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. മുല്ലശ്ശേരി, മരുതൂര്, പാലക്കാട് തിണകളുമായി ബന്ധപ്പെട്ട് സ്ഥലപ്പേരുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു വർക്കാണ്. കുറിഞ്ചി പ്രദേശങ്ങളിൽ അന്ന് കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്നു. കുരുമുളക് തേടി വിദേശികൾ തെക്കേ ഇന്ത്യയിലെ കടൽക്കരയിലുള്ള പട്ടണങ്ങളിൽ എത്തിയിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ അന്നത്തെ പ്രധാന കൃതികളിൽ പരാമർശിച്ചിരുന്നു. പുറനാനൂരിലെ കുറച്ച് വരികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി.
ഈ പാട്ടിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? തിണകളിലെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിലുണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം ലഭിച്ചു. കടൽ വഴി വരുന്നവരുമായി വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. കുരുമുളകിന് പുറമെ മറ്റ് സാധനങ്ങൾ തേടിയും ആവശ്യക്കാരെത്തിയിരുന്നു. അപ്പോൾ അന്നത്തെ കച്ചവട ബന്ധങ്ങളെക്കുറിച്ച് കൂടെയാണ് ഈ ഒരു വരികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. BC 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തിനെയാണ് വേദകാലം എന്നറിയപ്പെടുന്നത്. പിൽക്കാല വേദി കാലഘട്ടത്തിൽ വരുന്ന ഇതാണ് സാമവേദം, യജുർവേദം, അഥർവവേദം. ഋഗ്വേദകാലത്ത് വരുന്നത് ഏതാണ്? ഋഗ്വേദമാണ്. അങ്ങനെ രണ്ടായിട്ട് ഋഗ്വേദകാലം, പിൽക്കാല വേദകാലം എന്നിങ്ങനെ നമുക്ക് വേദകാലത്തെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിത രീതികൾ തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പിൽക്കാല വേദി കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇരുമ്പിൻ്റെ ഉപയോഗം വ്യാപകമായത്. ഈ കാലം ഇന്ത്യയിലെ ഇരുമ്പ് യുഗം എന്നറിയപ്പെട്ടു. പ്രാചീന തമിഴകത്തെ ഇരുമ്പ് യുഗം മഹാശിലാ സംസ്കാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വ്യത്യസ്ത ഭൂമിശാസ്ത്ര സവിശേഷതകൾ നിലനിന്നിരുന്ന തിണകൾ പ്രാചീന തമിഴകത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.